1909 കൊട്ടാരത്തിൽ ശങ്കുണ്ണി പ്രസിദ്ധീകരിച്ച ഐതിഹ്യമാലയിലാണ് കുഞ്ചമൻ പോറ്റിയുടെ പേര് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചു വന്നത്. അതിനുശേഷവും ഒരുപാട് തവണ കേട്ട് പഴകിയിട്ടുള്ള ഒരു പേര് തന്നെയാണ് കുഞ്ചമൻ പോറ്റി. ഇപ്പോഴത്തെ കാലഘട്ടം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് അതേ സ്ഥലത്ത് തന്നെ അതേ പേരിൽ ഒരു ഇല്ലവുമുണ്ട്. ഇതിൽ യാഥാർത്ഥ്യം എന്താണ്, കളവെന്താണ്, അല്ലെങ്കിൽ ഐതിഹ്യം ഏതാണെന്ന് വ്യക്തമല്ല. കുഞ്ചമൻ പോറ്റിയുടെ കഥ ആരംഭിക്കുന്നത് ഏതാണ്ട് 300 വർഷങ്ങൾക്ക് മുൻപാണ്. 300 വർഷങ്ങൾക്ക് മുൻപ് മഹാരാജാവ് കുഞ്ചമൻ പോറ്റിക്ക് താമസിക്കാനായിട്ട് ഇല്ലം പണിയാനായിട്ട് ഒരു സ്ഥലം കൊടുക്കുകയുണ്ടായി. അത് ഇന്നത്തെ കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിക്ക് അടുത്തുള്ള ഒരു സ്ഥലമായിരുന്നു. കുഞ്ചമൻ പോറ്റി ഒരു സാധാരണക്കാരനായിരുന്നില്ല, അസാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു. അയാൾക്ക് കുട്ടിച്ചാത്തൻ്റെ സേവയുണ്ടായിരുന്നു. കുട്ടിച്ചാത്തനെ സ്വന്തം വരുതിയിൽ ആക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വരവ് നാട് ശരിക്കും ആഘോഷിക്കുന്നുണ്ടായിരുന്നു. തങ്ങളുടെ നാട്ടിൽ, തങ്ങളുടെ നാട്ടിലെ ഒരാളായിട്ട് അതിശക്തനായിട്ടുള്ള ഒരു വ്യക്തി എത്തിച്ചേർന്നിരിക്കുകയാണ്. ദിനങ്ങളായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങൾക്ക് അറുതി വരുത്താൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്നതുമാണ്. അദ്ദേഹം അവിടെ താമസം ആരംഭിച്ച് അധികം വൈകാതെ തന്നെ നിരവധി ആളുകൾ ആ ഒരു ഇല്ലത്തേക്ക് എത്തിച്ചേരുകയുണ്ടായി. എല്ലാവരുടെയും പക്കൽ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളും ഉണ്ടായിരുന്നു. കാരണം അവർക്കെല്ലാം ഒരു ആവശ്യമുണ്ടായിരുന്നു. അവരുടെ ആ ഒരു ഗ്രാമത്തിൽ നിന്നും അങ്ങാടിയിലേക്ക് നല്ല ദൂരമുണ്ട്. ആ ചന്തയിൽ എത്തിച്ചേരാൻ കുറേയധികം നേരം നടക്കേണ്ടതായിട്ടുണ്ട്. പോകുന്ന വഴിയിൽ വളരെയധികം പ്രായമായിട്ടുള്ള ഒരു ആൽമരവും ഉണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിലൊക്കെയാണ് പലരും ചന്തയിൽ പോയി സാധനങ്ങളുമായിട്ട് മടങ്ങി വരുന്നത്. അങ്ങനെ രാത്രികാലങ്ങളിലൊക്കെ സാധനങ്ങളുമായിട്ട് അതുവഴി കടന്നു പോകുന്ന ആളുകൾ തിരികെ ഗ്രാമത്തിൽ എത്തിച്ചേരുമ്പോൾ അബോധാവസ്ഥയിലായിരിക്കും. ഗ്രാമത്തിൽ അവർ എത്തിച്ചേർന്നത് എങ്ങനെയാണെന്ന് പോലും അവർക്ക് ഓർമ്മയുണ്ടായിരിക്കുകയില്ല. അബോധാവസ്ഥയിൽ കിടക്കുന്ന അവരെ ആരെങ്കിലുമൊക്കെ ഗ്രാമത്തിൽ വെച്ച് തട്ടി ഉണർത്തുകയായിരിക്കും. അവരുടെ ഓർമ്മയിൽ കുറേയധികം കാര്യങ്ങൾ മിസ്സിംഗ് ആണ്. ആൽമരത്തിൻ്റെ അടുത്തുകൂടെ അവർ രാത്രിയിൽ കടന്നു പോയതായിട്ട് ഓർക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് ഓർമ്മ വരുന്നത് ഇപ്പോൾ അബോധാവസ്ഥയിൽ നിന്ന് ഉണർന്നിരിക്കുന്ന ഈ സമയത്തെ കാര്യങ്ങൾ മാത്രമാണ്. ഇതിൽ ഭയപ്പെടേണ്ട കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അങ്ങാടിയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയും കളവ് പോയിട്ടുണ്ടായിരിക്കും. അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ആഭരണങ്ങളുണ്ടെങ്കിൽ അതും നഷ്ടമായിട്ടുണ്ടാകും. ഇത് വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. പുറം ലോകവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വലിയ പ്രദേശമാണ്. ആ പ്രദേശത്ത് രാത്രിയിലുള്ള യാത്ര അസാധ്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് വലിയ ശല്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ കുഞ്ചമൻ പോറ്റിയുടെ മുൻപിലേക്ക് ഒരുപാട് സമ്മാനങ്ങളുമായിട്ട് എത്തിച്ചേർന്നത്. കുഞ്ചമൻ പോറ്റിയോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇത് വലിയ പ്രശ്നം തന്നെയാണ്, ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കുഞ്ചമൻ പോറ്റി കുറച്ചു നേരം ഒന്ന് ചിന്തിച്ചതിന് ശേഷം ചെറിയൊരു പുഞ്ചിരിയോടുകൂടി തന്നെ അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവിടെ എന്താണ് നടക്കുന്നതെന്ന് എനിക്കിപ്പോൾ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഇന്ന് രാത്രി അവിടേക്ക് യാത്ര പുറപ്പെടുകയാണ്. യാത്രയ്ക്ക് പ്രത്യേക ലക്ഷ്യമൊന്നുമില്ല, എനിക്ക് ആ ആൽമരം ഒന്ന് കാണണം, അതും രാത്രിയിൽ. രാത്രിയിൽ ഒരു ചൂട്ടും കത്തിച്ച് ഞാൻ അങ്ങോട്ട് പോവുകയാണ്, ആരും എന്നെ അനുഗമിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു വ്യക്തിയാണ് പറഞ്ഞത്, ചൂട്ട് കൊണ്ടുപോയതുകൊണ്ട് കാര്യമൊന്നുമില്ല, നമ്മൾ ആ ആൽമരത്തിൻ്റെ അടുത്തെത്തുമ്പോൾ ശക്തമായിട്ടുള്ള ഒരു കാറ്റടിക്കും, ആ കാറ്റിൽ നമ്മൾ കൊണ്ടുപോകുന്ന ചൂട്ട് കെട്ടുപോകുന്നതാണ്. കുഞ്ചമൻ പോറ്റി ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, എൻ്റെ ചൂട്ട് കെട്ടുപോകുന്ന തരത്തിലുള്ള ചൂട്ടല്ല. അന്ന് രാത്രിയിൽ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പ്രദേശത്തൂടെ സഞ്ചരിക്കുകയുണ്ടായി. രാത്രികാലമാണ്, ഇരുട്ടാണ്, ചൂട്ടിൻ്റെ വെളിച്ചം മാത്രമേ ഉള്ളൂ. കുറച്ചു ദൂരം വരെ ആ ഗ്രാമത്തിലുണ്ടായിരുന്ന ആളുകൾ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. സമയം കഴിയുന്നതനുസരിച്ച്, അല്ലെങ്കിൽ നടക്കുന്ന ദൂരം വർദ്ധിക്കുന്നതനുസരിച്ച് ആ പോകുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി. ഒടുവിൽ ആ ആൽമരത്തിൻ്റെ വളരെ അരികിലെത്തിയപ്പോൾ അവിടെ കുഞ്ചമൻ പോറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന് ഒട്ടും തന്നെ ഭയമുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തോടൊപ്പം തന്നെ കുട്ടിച്ചാത്തനുണ്ട്. കുട്ടിച്ചാത്തൻ്റെ ശക്തിയോട് കിടപിടിക്കാൻ പറ്റുന്ന മറ്റൊരു ശക്തി എങ്ങും തന്നെ ഇല്ല. ആ ധൈര്യത്തിൽ അദ്ദേഹം മുന്നോട്ട് പോയി. ഒടുവിൽ ആൽമരത്തിൻ്റെ വളരെ അരികിൽ അദ്ദേഹം എത്തിച്ചേർന്നു. പറഞ്ഞതുപോലെ ശക്തമായിട്ടുള്ള ഒരു കാറ്റടിച്ചു. ആ കാറ്റത്ത് ആ ചൂട്ട് അല്പനേരത്തേക്കൊന്ന് കെട്ടുപോകുന്നുണ്ടെങ്കിലും അധികം വൈകാതെ തന്നെ ശക്തമായിട്ടുള്ള വെളിച്ചം ചൊരിഞ്ഞുകൊണ്ട് ആ ചൂട്ട് വീണ്ടും കത്തുകയായി. ഇരുട്ടായിരുന്നു കുറച്ചു നേരത്തേക്ക്, പിന്നീട് പെട്ടെന്ന് ഒരു വെളിച്ചമുണ്ടായി. ആ വെളിച്ചം തെളിഞ്ഞു വന്നപ്പോൾ കുഞ്ചമൻ പോറ്റിയുടെ തൊട്ട് മുൻപിലായിട്ട് ഭദ്രകാളി നിൽക്കുകയാണ്.
വളരെ അരിശത്തോടുകൂടിയും ദേഷ്യത്തോടുകൂടിയും തന്നെയാണ് ഭദ്രകാളി അവിടെ നിൽക്കുന്നത്. കുഞ്ചുവൻ പോറ്റിയുമായിട്ട് സംവാദം തന്നെയാണ് പിന്നീട് നടന്നത്. അവിടെ ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് കുഞ്ചുവൻ പോറ്റി പറഞ്ഞു, എങ്ങനെയെങ്കിലും ആ നാട്ടുകാരെ ഒന്ന് സഹായിക്കണം, അവർ പാവപ്പെട്ട ആളുകളാണ്, അവർക്ക് ചില സമയങ്ങളിലൊക്കെ വൈകുന്നേരങ്ങളിലാണ് തിരികെ ഗ്രാമത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കുന്നത്, അവരുടെ വിലപ്പെട്ട വസ്തുക്കളൊന്നും തന്നെ കവർന്നെടുക്കരുത്. അപ്പോൾ ഭദ്രകാളിയാണ് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടി ഇവിടെ ഒരു ചെറിയ കോവിൽ കെട്ടുക, ആ കോവിലിൻ്റെ അരികിലൂടെ ഇവർ കടന്നു പോകുമ്പോൾ അവിടെ ഒരു ദീപം തെളിയിക്കുക, അങ്ങനെ ദീപം തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ അവരെ ശല്യപ്പെടുത്തുന്നതല്ല, അവർക്ക് സുഖകരമായിട്ട് ഗ്രാമത്തിലേക്ക് മടങ്ങി പോകാവുന്നതുമാണ്. കുഞ്ചമൻ പോറ്റി തന്നെ നാട്ടുകാരുടെ സഹായത്താൽ അവിടെ ചെറിയൊരു കോവിൽ കെട്ടുകയുണ്ടായി. അതിനുശേഷം അതുവഴി കടന്നു പോകുന്ന ആളുകളൊക്കെ തന്നെയും അവിടെ ഒരു ദീപം തെളിയിക്കുന്നത് പതിവാക്കി മാറ്റുകയും ചെയ്തു. പിന്നീട് ഒരിക്കൽ പോലും ആർക്കും ഒരു തരത്തിലുള്ള മോഷണവും ഉണ്ടായിട്ടില്ല. സുഖകരമായിട്ട് ആ ഗ്രാമം കടന്നുപോയി. ഈ വാർത്ത കേരളക്കര മുഴുവനും കാട്ടുതീ പോലെ പടർന്നു പന്തലിച്ചു. കേരളമെന്ന സംസ്ഥാനമെന്നില്ല, പക്ഷേ ഈ കരയുണ്ട്. ഈ കരയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ കുഞ്ചുമൻ പോറ്റിയെ തേടി അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് എത്തിച്ചേരുകയുണ്ടായി. എല്ലാവർക്കും പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. കുഞ്ചുമൻ പോറ്റി സന്തോഷത്തോടുകൂടി തന്നെ അവരെ സേവിക്കുകയും ചെയ്തു. ഇതേ കാലത്ത് തന്നെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിട്ട് പറയപ്പെടുന്ന ആളാണ് കടമറ്റത്ത് കത്തനാരൻ. കത്തനാരും കുഞ്ചുമൻ പോറ്റിയും തമ്മിൽ അടുത്ത ബന്ധവും ഉണ്ടായിരുന്നു. ഒരിക്കൽ കുഞ്ചുമൻ പോറ്റിയെ കാണാനായിട്ട് കത്തനാർ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വരുന്നുണ്ട്. ഒരു പുഴയിലൂടെ വള്ളത്തിലാണ് അദ്ദേഹം വരുന്നത്. വള്ളം കരയ്ക്കടുപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തെ കുഞ്ചുമൻ പോറ്റി സ്വീകരിച്ച് ഇല്ലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഉച്ചഭക്ഷണമെല്ലാം കൊടുത്ത് ഒരു ഉച്ചയുറക്കവും പാസ്സാക്കിയതിന് ശേഷമാണ് കടമറ്റത്ത് കത്തനാരെ തിരികെ മടക്കി അയക്കാനായിട്ട് അവർ കടവിലേക്ക് എത്തിച്ചേർന്നത്. അത്ഭുതം, അവിടെ കരയിൽ കെട്ടിവെച്ചിരുന്ന വള്ളം ഇപ്പോൾ കാണാനില്ല. കത്തനാർക്ക് ആശങ്കയായി. കുഞ്ചുമൻ പോറ്റിക്ക് ഒരു ചെറിയ പുഞ്ചിരി മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്താണ് താങ്കൾ ചിരിക്കുന്നത്? എൻ്റെ വള്ളം കാണുന്നില്ല. ആ വള്ളം എവിടെ പോയി? ഇവിടെ മോഷ്ടാക്കൾ ധാരാളമായിട്ടുണ്ടോ? കുഞ്ചുമൻ പോറ്റിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, താങ്കൾ മുകളിലേക്കൊന്ന് നോക്കിക്കേ. കത്തനാർ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് നോക്കി. അവിടെ മരത്തിൻ്റെ മുകളിലായിട്ട് തൻ്റെ വള്ളം ഇരിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. ആരാണ് എൻ്റെ വള്ളം ഇവിടെ ഇങ്ങനെ കെട്ടി വച്ചിരിക്കുന്നത്? എനിക്ക് യാത്ര തിരിക്കേണ്ടേ? ആരാണ് ഈ വികൃതി ഇവിടെ കാണിച്ചിരിക്കുന്നത്? കുഞ്ചുമൻ പോറ്റി ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത്. കത്തനാർക്ക് കാര്യം വ്യക്തമായി. ഇതെല്ലാം കുഞ്ചുമൻ പോറ്റിയുടെ ഒരു വികൃതി മാത്രമാണ്. എത്രയും പെട്ടെന്ന് വള്ളം താഴെ ഇറക്കൂ, എനിക്ക് തിരികെ പോകേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ വലിയ ദിവ്യനാണെന്നാണല്ലോ പറയപ്പെടുന്നത്. നിങ്ങളുടെ ദിവ്യശക്തി ഉപയോഗിച്ചിട്ട് ആ വെള്ളം ഇറക്കി നിങ്ങൾക്ക് തന്നെ പോയിക്കൂടെ? ഇങ്ങനെയായിരുന്നു കുഞ്ചുമൻ പോറ്റിയുടെ മറുപടി. കത്തനാർക്ക് ശരിക്കും അരിശം തോന്നി. ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ നിങ്ങളുടെ ഇല്ലത്തെ അന്തർജനത്തെ ഇവിടെ വരുത്തി ആ വള്ളം താഴെ ഇറക്കാനും എനിക്കറിയാം. അവിടെ കുഞ്ചുമൻ പോറ്റി ഒന്ന് പകച്ചു പോവുകയാണ്. കത്തനാറിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഇല്ലത്തുള്ള അന്തർജനത്തെ ഇവിടെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധ്യമായേക്കും. അത് വലിയൊരു നാണക്കേട് തന്നെയാണ്. അങ്ങനെ ആ വള്ളം മരത്തിൻ്റെ മുകളിൽ നിന്നും എടുത്ത് വെള്ളത്തിലേക്ക് ഇറക്കുകയാണ്. പക്ഷേ കത്തനാർ ആ വള്ളത്തിൽ കയറാൻ കൂട്ടാക്കുന്നില്ല. അദ്ദേഹം ഒരു ചെറു ചിരിയോടുകൂടി തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു വാഴയിലെ വെട്ടി വെള്ളത്തിലേക്ക് ഇടുകയാണ്. അത് വെള്ളത്തിൽ അങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്, ഒഴുകി പോകുന്നില്ല. അതിൻ്റെ മുകളിലേക്ക് കത്തനാർ പ്രവേശിക്കുന്നു. അങ്ങനെ വാഴയിലയുടെ പുറത്ത് നിന്നുകൊണ്ടാണ് കത്തനാർ അവിടെ നിന്നും യാത്ര തിരിക്കുന്നത്. ഇത് കൊട്ടാരത്തിൽ ശങ്കണ്ണിയുടെ ഐതിഹ്യമാലയിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. അങ്ങനെ എഴുതപ്പെടാത്തതായിട്ടും ഒരുപാട് കഥകൾ പ്രചരിക്കുന്നുണ്ട്. എന്തായാലും കുഞ്ചുമൻ ഇല്ലം ഇപ്പോഴും നിലവിലുണ്ട്. അവരുടെ പിന്തുടർമാർക്കാരും ഇപ്പോഴും നിലവിലുണ്ട്. ആ പിന്തുടർമാർക്കാർ പറയുന്നത് അവർക്ക് ഇത്തരത്തിലുള്ള ആഭിചാര ക്രിയകളുമായിട്ട് ഒരു ബന്ധവുമില്ല, അതൊക്കെ കെട്ടുകഥകൾ മാത്രമാണെന്നാണ്. എന്തായാലും ഈ കുഞ്ചുമൻ പോറ്റിയെക്കുറിച്ച് ഇപ്പോൾ മലയാളികൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്ന, തിയേറ്ററുകൾ നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമ തന്നെയാണ്. ആ സിനിമയിലെ കഥയും ഈ കഥയും തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ ആ പേര് മാത്രം അവർ ആദ്യം എടുത്തിരുന്നു. പക്ഷേ അതിനെതിരെ കേസ് കൊടുത്തപ്പോൾ മാത്രമാണ് അവർ ആ പേര് മാറ്റി മറ്റൊരു പേര് കഥാനായകന് വെച്ചു കൊടുത്തത്. ഐതിഹ്യമാലയിലെ കഥ ചരിത്രമാണോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും അത് ചരിത്രമല്ല എന്ന്. പക്ഷേ അതിൽ പല കാര്യങ്ങളും ചരിത്രമാണെന്നും അതിൽ പറഞ്ഞ പല കഥാപാത്രങ്ങളും യഥാർത്ഥത്തിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നും പല ആളുകളും വിശ്വസിക്കുന്നുണ്ട്. ഒരുപക്ഷേ അങ്ങനെയുള്ള ആളുകളൊക്കെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നിരിക്കാം.
എന്നാൽ അവർക്ക് ഇപ്രകാരമുള്ള ദിവ്യശക്തിയൊന്നും ഉണ്ടായിരിക്കുകയില്ല എന്ന് തന്നെ നമുക്ക് തറപ്പിച്ച് പറയാൻ സാധിക്കുന്നതാണ്. വൈദ്യുതി ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ കഥകളും കെട്ടുകഥകളും ഒക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ വൈദ്യുതി ഉണ്ട്, ലോകത്തെവിടേക്ക് തിരിഞ്ഞാലും ഇലക്ട്രിക് പോസ്റ്റുകളും ബൾബുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനൊരു ആൽമരം ഇവിടെ പല സ്ഥലങ്ങളിലുമുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഇലക്ട്രിക് പോസ്റ്റുകൾ വന്നതോടുകൂടി തന്നെ അവിടെ ഉണ്ടായിരുന്ന ഭദ്രകാളിയും യക്ഷിയും കുട്ടിച്ചാത്തനും ഒക്കെ തന്നെയും അപ്രത്യക്ഷമാവുകയായിരുന്നു. ശാസ്ത്രം മനുഷ്യനെ വെളിച്ചത്തിൻ്റെ വഴിയെ നയിക്കുകയാണ്.